ആരെയും പേടിക്കാതെ ഒരുമിച്ച് ജീവിച്ചൂടെ മോളെ. അല്ലെങ്കിലും എന്നെ ചതിക്കില്ലെന്നറിയാം. നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കാൻ ഇനി 3 ദിവസങ്ങൾ മാത്രം. ഓം ഭഗവാൻ. സ്വാമിയുടെ ഈ പുതിയ ഉച്ചാരണ രീതി കലക്കി. സ്വാമിമാർ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത പദങ്ങൾ കൊണ്ടേ സംസാരിക്കാൻ പാടുള്ളൂ ഭവതി. സ്വാമിമാർക്കപ്പൊ ഇത് ഇതേ പാടുള്ളൂ. ഈ വേഷത്തിൽ നമ്മളെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. എങ്കിലും ഇതൊരു തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്താലോ? അത് ശരിയാ, പോലീസിലായിരുന്നപ്പോഴും കൈനീട്ടിയാണല്ലോ ശീലം. പക്ഷെ അതിനും മെച്ചം ഇതാ അല്ല. അടിപൊളി പീസ് അല്ലേ. അയ്യോ, പെങ്ങളെ തരുവോ? അതെന്നെ കുടിക്കാൻ ഇത്തിരി വെള്ളം തരുവോന്നോ? പെണ്ണുങ്ങളെ കാണുമ്പോ ഉള്ള നിന്റെ ഈ ആക്രാന്തം കാരണം ഇപ്പൊ എനിക്ക് മനസമാധാനമായിട്ട് മൂത്രമൊഴിക്കാനും വയ്യണ്ടായി. അയ്യടാ, ഞാൻ പറഞ്ഞു മൂത്രമൊഴിക്കണ്ടെന്ന്. ആ അതല്ല, അന്ന് കിട്ടിയ ഇടിയുടെ കൂട്ടത്തിൽ ഒരിടി ആ സ്ഥാനത്തായി പോയി. നന്നായി, ആ സ്ഥാനമാണല്ലോ നിന്റെ എല്ലാത്തിനും പ്രശ്നം. ഇനി ഇത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നിന്നെ ധൈര്യമായിട്ട് എവിടെ വേണേലും കൊണ്ട് നടക്കാം. നിന്റെ ഈ ഓവർ വർക്കിംഗ് കണ്ടീഷൻ ആ എന്റെ പേടി. നട നട. വല്ലതെന്തായോ അയ്യാ, വയ്യേ, വല്ലതും തായേ. മൂക്കില്ല പൈതങ്ങൾക്ക് വല്ലതും താഴേ. അയ്യോ, രാഘവന്റെ ബന്ധുക്കൾ ആരണ്ട് വരുന്നുണ്ട്. അവര് നമ്മളെ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടാൻ തയ്യാറെടുത്ത് നടക്കാം. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. ഹലോ, എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഈ കൈ എവിടെ വെച്ച് കാണാൻ വഴിയില്ല. ഇത് ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയാ. ഇതും ഒരു പഞ്ചാബിയുടെ മണം. പഞ്ചാബിലും പണ്ട് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. എന്താണാവോ ഇവിടെ കാര്യം? അതെ, തെണ്ടികളാണെങ്കിലും ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. മൈക്കിൽ കൂടെ ആയിരിക്കും. അതും ജന്മന എന്റെ കൂടെ ഉള്ളതാ. അതാണോ മൈക്ക് മുഖത്തേട്ട് കിടക്കുന്നത്? ഇത് മൈക്കല്ല, ആന്ത്രാക്സാ. ആന്ത്രാക്സ് ഇവിടെ ഒന്നും വന്നില്ലേ? പുള്ളിക്കാരൻ വന്നില്ല, ഒരു ആൻഡ്രൂസ് വന്നിരുന്നു. ഇനി അവനാണോ നമ്മുടെ ആള്? ഏയ്, അവന് താടിയുണ്ട്. എന്നാ ഇവനായിരിക്കും. നല്ല ശരീരമാണല്ലോ, പിന്നെ എന്തിനാ വടി? വടി പിടിച്ചതാ, മെലിയാൻ വേണ്ടിട്ട. അതൊക്കെ പിന്നെ പറയാം, വന്ന കാര്യം പറ. പിച്ചപ്രസ്ഥാനം ആഗോളവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കൊള്ളാലോ. അതിനു വേണ്ടി കുറച്ച് പിച്ച ചട്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നു. ഈ തൊട്ടികൾക്ക് 2000 ചട്ടി കൊടുത്തേക്ക്. അതെ, ഒരു സംശയം ചോദിച്ചോ, നിങ്ങളുടെ കൂട്ടത്തിൽ പുതുതായിട്ട് ആരെങ്കിലും താമസിച്ചു വന്നിട്ടുണ്ടോ? ഈ തെണ്ടിയല്ല കണ്ട നിങ്ങളെ പോലിരിക്കും. ഒരു 7 അടി പൊക്കം, 2 അടി കുറയും, ഒത്ത ശരീരം, നല്ല സൗന്ദര്യം. പക്ഷേ നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്ന് അയാൾക്കുണ്ട്. അതെന്താ? ബുദ്ധി. കണ്ട, ഞാൻ പറഞ്ഞില്ല അതില്ലാന്ന്? അതിന് ജന്മഗുണം വേണം. നിങ്ങൾക്ക് അതിന്റെ കണിക പോലും ഇല്ലല്ലോ. അതെന്താ? പോയി കുടുംബത്തിൽ പറക്കണോ? ഈ ഗ്രാമത്തിന്റെ കുലദൈവങ്ങളെ ശാപമകറ്റണം, ഈ ഗ്രാമത്തെ രക്ഷിക്കണം. എനിക്ക് മറുപടി ദാ, എന്നെ എന്തിന് ഗ്രാമത്തിൽ വരുത്തി? മറുപടി തന്നില്ലെങ്കിൽ ഇവിടെ തലതല്ലി മരിക്കും ഞാൻ. നാഗദൈവങ്ങളെ കൽപ്പിച്ചരുളിയാലും ഈ ഗ്രാമത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ കരയിൽ നിന്നും ബന്ധം സ്ഥാപിക്കണമെന്നോ? എന്ത് ബന്ധം? വേളി കഴിക്കണമെന്നോ? ഒരു നിത്യ ബ്രഹ്മചാരിയായ ഞാൻ വേളി കഴിക്കണമെന്നോ? ഇതാ നാഗദൈവങ്ങൾ അരുൾ ചെയ്യുന്നു, ഈ ഗ്രാമത്തിൽ നിന്നും ഒരു സ്ത്രീയെ നാം വേളി കഴിക്കണമെന്ന്. നിങ്ങൾക്കിടയിൽ നിന്നും ഒരു പെൺകുട്ടിയെ എനിക്ക് തരാൻ തയ്യാറാണോ?
വേറാണോ? ഞങ്ങൾ തയ്യാറാ. ഈ ഗ്രാമം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്? എനിക്ക് കാണിച്ചു തരൂ, എനിക്കൊരു ബന്ധത്തെ കാണിച്ചു തരൂ. ഈ വേളിക്ക് മുന്നേ ദുർമൂർത്തികൾ സംഹാര താണ്ഡവം ആടിയേക്കാം. ആരും ഭയപ്പെടരുത്. തിന്മയകന്ന് നന്മയെത്തുന്ന കാലം വിദൂരമല്ല. ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയാൽ നിറയും. ഇത് സത്യം, സത്യം, സത്യം. ഓം ഭഗവാൻ. സമ്മതിക്കില്ല ഞാൻ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് സമ്മതിക്കില്ല. മനഃപൂർവ്വം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. എന്റെ മോഹങ്ങൾ നശിച്ചോട്ടെ, എന്റെ ജീവിതവും നശിച്ചോട്ടെ, പക്ഷേ നിങ്ങളെ സുഖമായി ജീവിക്കാൻ മാത്രം ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ആരാണെന്നും ഏത് തരക്കാരനാണെന്നും ഈ കരയിൽ എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ ഈ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ നിങ്ങൾ? എല്ലാവരും പൂജിക്കുന്ന ദൈവം, ആ വിഗ്രഹം ഞാൻ തകർക്കും. ബ്രഹ്മാനന്ദ സ്വാമിയുടെ സൽഗുണങ്ങൾ ഞാൻ വെളിച്ചത്താക്കും. എന്ത് വിഡ്ഢിത്തരങ്ങളാ നീ പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? വേണ്ട, ഇനി അഭിനയിക്കണ്ട. അല്ലെങ്കിൽ നീ ഒരു മണ്ടി പെണ്ണ, വിവേകത്തോട് ഒന്നും ചിന്തിക്കില്ല. ലക്ഷ്യമില്ലാത്ത എന്റെ ജീവിതത്തിന് ഒരു പുനർജന്മം നൽകി നിന്നെ ഞാൻ ചതിക്കുവോ? നിനക്ക് മാത്രമേ ഞാൻ ആരാണെന്ന് അറിയൂ. ചതിക്കാനും നിനക്ക് മാത്രമേ കഴിയൂ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ മറ്റൊരു സ്ത്രീയെ തെരഞ്ഞെടുത്തത്. എന്തിനാണെന്നല്ലേ, മറ്റുള്ളവരുടെ മനസ്സിൽ സംശയത്തിന് വഴിയൊരുക്കാതിരിക്കാൻ. ഈ ഗ്രാമത്തിൽ എനിക്കൊരു സങ്കേതം നൽകി നിന്നെ ഞാൻ സ്വീകരിച്ചാൽ ആരും വിശ്വസിക്കില്ല. ചതിയവർ മുൻകൂട്ടി കാണും. നിലനിൽപ്പിന് വേണ്ടിയാ ഇതെല്ലാം ചെയ്തത്. അത് നീ മറ്റൊരർത്ഥത്തിൽ കണ്ടു അല്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഞാനും ഒരു സ്ത്രീയല്ലേ? ഇനി എന്നെ ചതിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ ചതിക്കില്ല. തെരഞ്ഞെടുത്തത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും വേളി കഴിക്കുന്നത് നിന്നെയായിരിക്കും. നീ എന്റെ പെണ്ണല്ലേ?